മലയാളിയുടെ പുത്തൻ തലമുറ ആശയവിനിമയത്തിന്റെ കാര്യത്തിൽ സന്തുഷ്ടരാണെന്ന ചലച്ചിത്ര സംവിധായകനും നടനുമായ ജോയ് മാത്യു. വിദ്യാഭ്യാസം കൂടിയിട്ടും ജാതി ചിന്തകൾ കുറയാത്തതിൽ ആശങ്കയുണ്ട്. സന്തോഷം എന്ന വിഷയത്തെ ആസ്പദമാക്കി മനോരമ ന്യൂസ് സംഘടിപ്പിക്കുന്ന കോൺക്ലേവിന്റെ പശ്ചാത്തലത്തിലാണ് ജോയ് മാത്യുവിന്റെ നിരീക്ഷണങ്ങൾ. മലയാളിയുടെ ജീവിതം സന്തോഷം നിറഞ്ഞതാണോ? ഹാപ്പിനെസ് എന്നുള്ളത് വളരെ ആപേക്ഷികമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇതിന് മുമ്പത്തെ ജനറേഷൻ അനുഭവിച്ചിരുന്ന ഹാപ്പിനെസ് അല്ല അന്നത്തെ ജനറേഷൻ അനുഭവിക്കുന്നത്. അന്ന് നമുക്ക് അന്നത്തെ ദുരിതമല്ല, അന്നത്തെ ദുരിതം ദാരിദ്ര്യം, പട്ടിണി, വെള്ളപ്പൊക്കം, പ്രകൃതിനാശങ്ങൾ, ഉരുൾപൊട്ടൽ തുടങ്ങിയ ഒരുപാട് ദുരന്തങ്ങൾ കടന്നു വന്ന കാലഘട്ടമാണിത്. കേരള സമൂഹത്തിൽ ജാതി ചിന്ത വർദ്ധിച്ചതിൻ്റെ ആശങ്ക ജോയ് മാത്യു പങ്കുവച്ചു. മുമ്പില്ലാത്ത വിധം ജാതി ചിന്തകൾ വളർന്നിരിക്കുകയാണ്. നമ്മൾ വിചാരിച്ച് എഡ്യൂക്കേഷൻ കൊണ്ട് പരിഹരിക്കാൻ പറ്റുന്നതാണ്, ഇല്ലാതാക്കാൻ പറ്റുന്നതാണ് ജാതി, അതല്ല. എഡ്യൂക്കേഷൻ കൂടുന്തോറും ഭയങ്കരമായ ജാതി ചിന്ത, ജാതിയുടെ പേരിൽ വേർതിരിക്കപ്പെടുക, ജാതിയുടെ പേരിൽ പീഡനം അനുഭവിക്കുക, ജാതിയുടെ പേരിൽ ബഹിഷ്കരിക്കപ്പെടുക, ഇത് മുൻപെങ്ങും ഇല്ലാത്ത വിധമാണ്. ഏത് ജാതിപ്പെട്ട ആളെ കളിയാക്കുക, എത്രയോ തമാശകളുണ്ടായിരുന്നു. ആ തമാശകൾക്ക് പോലും ഇന്ന് വിലക്ക് വന്നിരിക്കുന്നു. ആ അർത്ഥത്തിൽ തീരെ ഞാൻ ഹാപ്പിയല്ല. ഇന്റർനെറ്റിന്റെ വരവോടെ സമൂഹത്തിലുണ്ടായ ആശയവിനിമയ വിപ്ലവം മലയാളി ഏറെ ആസ്വദിച്ചു. വേറെട്ടത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ലെവലിൽ നമ്മൾ ഭയങ്കര ഹാപ്പിയാണ്. നമുക്ക് മനുഷ്യന്മാർക്ക് തമ്മിലുള്ള ആശയവിനിമയത്തിന്, പണ്ടൊക്കെ ഗൾഫിൽ പോകുന്ന ഒരാൾ കത്ത് എഴുതി 14 ദിവസം കഴിയുന്ന കത്ത് ഇവിടെ കിട്ടാൻ, ഇപ്പോൾ നമുക്ക് അതിനുള്ള നൂതന സംവിധാനങ്ങളുണ്ട്. സംസ്ഥാനത്തിൻ്റെ വരുമാനം കൂട്ടാൻ ഉൽപ്പാദനപരമായ പദ്ധതികൾ ഇല്ലാത്തതാണ് സമൂഹം നേരിടുന്ന മറ്റൊരു ആശങ്ക. നമ്മുടെ വരുമാനം എന്താ? ലോട്ടറി, മദ്യം, ഗൾഫുകാരനയക്കുന്ന പണം, നികുതി, ഈ 4 വകുപ്പല്ലാതെ ഒരു ഉൽപ്പാദന പ്രവർത്തനത്തിലൂടെ നമ്മൾ നമ്മുടെ സമ്പദ്ഘടനയെ പോഷിപ്പിക്കുന്ന ഒന്നും കേരളത്തിലില്ല. അതൊരർത്ഥത്തിൽ വലിയ തിരിച്ചടി മാറും. ഗൾഫിലുള്ള മനുഷ്യന്മാർ മുഴുവൻ തിരിച്ചു വരുന്നൊരവസ്ഥ ആലോചിച്ചു. മനോരമ ന്യൂസ്, കോഴിക്കോട്.